ടൈപ്സ് ഓഫ് ഫാമിലിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതില് നമ്പേഴ്സ് ഓൺ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ അടുത്തത് ബേസ്ഡ് ഓൺ പവർ ആണ്, അധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട പിന്നെ കുടുംബത്തിന്റെ തരങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ പാട്രിയാർക്കൽ ഫാമിലി ആൻഡ് മാട്രിയാർക്കൽ ഫാമിലി, ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ് ഈ പവറിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ തരംതിരിവെന്ന് പറഞ്ഞത്. ഒരു കുടുംബത്തിലെ മുതിർന്ന പുരുഷൻ കുടുംബനാഥനായി തീരുന്ന അവസ്ഥയാണ് അത് പാട്രിയാർക്കൽ ഫാമിലി. മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ കുടുംബനാഥയാവുന്ന അവസ്ഥയാണ് അത് മാട്രിയാർക്കൽ എന്ന് പറഞ്ഞത്. അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്, പാട്രിയാർക്കൽ എന്നൊക്കെ മാട്രിയാർക്കൽ. ഇനി ബേസ്ഡ് ഓൺ റെസിഡൻസ്, അതായത് താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബത്തിൻ്റെ തരംതിരിവാണ് അത്. പിന്നെ പ്രധാനമായിട്ടും നാലെണ്ണമാണ്. ഒന്ന് പാട്രി ലോക്കൽ ഫാമിലി, അതിന് വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണത് പാട്രിയാർക്കൽ ഫാമിലി എന്ന്, സോറി പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞു. മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു, മറ്റത് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, ഇത് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന മാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ. നിയോ ലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹശേഷം വധുവരന്മാർ പുതിയ വീട്ടിൽ താമസമാക്കുന്നതാണ് നിയോ ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ. ദെൻ അവാൻക് ലോക്കൽ എന്ന് പറഞ്ഞാൽ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം പിന്നെ മാതാവിൻ്റെ പിന്നെ അല്ലെ സഹോദരന് ഉയർന്ന സ്ഥാനമാണ്. അപ്പോൾ വിവാഹശേഷം അങ്ങനെയുള്ള കുടുംബങ്ങൾ അല്ലെ അമ്മാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് അവാൻക് ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ. ഈ മരുമക്കത്തായ സമ്പ്രദായമുള്ള ഫാമിലിയിലാണ് അതുണ്ടാവുന്നത് എന്നർത്ഥം. ഇനി വംശാവലിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലീനിയേജ്, വംശാവലി അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് തരമാണ് പാട്രി ലീനിയൽ ആൻഡ് മാട്രി ലീനിയൽ എന്ന് പറയും. ഇതിൽ ഒന്ന് പഠിച്ച അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊന്ന്. അപ്പോൾ പാട്രി ലീനിയൽ എന്ന് പറഞ്ഞാൽ വംശാവലി പിതാവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ മാട്രി ലീനിയൽ എന്ന് പറഞ്ഞാലോ മാതാവിൻ്റെ കുടുംബവുമായിട്ടാണ് വംശാവലി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് ലീനിയേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബത്തിൻ്റെ തരവിൻ തിരുത്തുന്നത് പറഞ്ഞാൽ. അതുപോലെ അടുത്തത് ബ്ലഡ് റിലേഷൻഷിപ്പാണ് അല്ലേ. ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫാമിലിയുടെ തരംതിരിവാണ്. ഇത് പറഞ്ഞ കോൺസാഗിൻസ് ഫാമിലി, കോൺസാഗിൻസ് ഫാമിലി എന്നുള്ളതാണ് ഒന്നാമത്. അതായത് രക്തബന്ധമുള്ളവർ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന കുടുംബം, അതായത് ഫാദർ മദർ ചിൽഡ്രൻസ് അല്ലേ, അങ്ങനെയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്നതാണെന്ത് കോൺസാഗിനസ് ഫാമിലി എന്ന് പറഞ്ഞാൽ. കഞ്ചുഗൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ബന്ധുക്കളായവർ ഒരുമിച്ച് താമസിക്കുന്നതാണ്, അതായത് ഭർത്താവ് ഭാര്യ കുട്ടികൾ അതുപോലെ തന്നെ ഭാര്യയുടെ അച്ഛൻ അല്ലെ ഭാര്യയുടെ അമ്മ അങ്ങനെയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്നതാണെന്ത് പിന്നെ കഞ്ചുഗൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ബന്ധുക്കളായവരാണ്. ഇനി ബേസ്ഡ് ഓൺ നെയിം, അതായത് ഫാമിലിയുടെ കുടുംബപ്പേരിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അറിയപ്പെടുന്ന ഫാമിലികളാണ്. ഒന്ന് പാട്രോണിക് ഫാമിലി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കുടുംബപ്പേരിനാൽ അറിയപ്പെടുന്ന കുടുംബമാണ് പാട്രോണിക് ഫാമിലി എന്ന് പറഞ്ഞാൽ. മാട്രോണമിക് ഫാമിലി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കുടുംബപ്പേരിനാൽ അറിയപ്പെടുന്നതാണ് മാട്രോണമിക് ഫാമിലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ്, അതായത് രണ്ടും നമുക്കറിയാം ഒന്ന് പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മറ്റൊന്ന് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പാട്രിയാർക്കൽ അതിൻ്റെ ഓപ്പോസിറ്റ് മാട്രിയാർക്കൽ, പാട്രി ലോക്കലിൻ്റെ ഓപ്പോസിറ്റ് മാട്രി ലോക്കൽ അല്ലേ, അതുപോലെ പാട്രിലീനിയലിൻ്റെ ഓപ്പോസിറ്റ് മാട്രിലീനിയൽ, ദെൻ പാട്രോണിക്കിൻ്റെ ഓപ്പോസിറ്റ് മാട്രോണിക് അല്ലേ. അങ്ങനെ ഒന്ന് പഠിച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മറ്റൊന്ന് എന്നർത്ഥം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കിൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ മാരേജ് പഠിച്ചു, ഫാമിലി പഠിച്ചു, ഇനി അടുത്ത് കിൻഷിപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.